പിന്നെ ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു താരത്തിൻ്റെ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ ഒരു നന്മകളോ ഒരു ദോഷമോ ഉള്ള ആളല്ലേ ഞാനൊരു സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് കൂട്ടിയാൽ. ഒരു സൂപ്പർ സ്റ്റാർ എന്നതിനേക്കാളും ഒരു നല്ല മികച്ച നടൻ എന്നുള്ള ഒരു വിളി കേൾക്കാനാണ് മമ്മൂക്ക ആഗ്രഹിക്കുന്നതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഞാനെന്ന ഒരു സിനിമാ പ്രേമിയോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആക്ടർ ആരാണെന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ കണ്ണും കൂട്ടി പറയും അത് മമ്മൂട്ടിയാണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ഒരു ചാപ്റ്റർ 2, അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ മാറിയിട്ടുണ്ട്. ആ ജനറേഷനിൽ അദ്ദേഹം വിസ്മയം തീർത്തുകൊണ്ടിരിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. കൊറോണ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്ന പടങ്ങളൊക്കെ കുറച്ചൊന്ന് ഞെട്ടിക്കുന്ന പടങ്ങളും ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ വേറെ രീതിയിൽ നമ്മൾ കാത്തിരിക്കുന്ന പടങ്ങളും, ആ ഒരു നായക ഒരു സൂപ്പർ സ്റ്റാർ എന്ന ഒരു പട്ടം അദ്ദേഹം മറന്ന് ചെയ്യുകയാണ്. ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ പുഴു, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞാൻ ബ്രഹ്മയുഗം ടീസർ കണ്ടായിരുന്നു. ടീസറിൽ അദ്ദേഹം ആ ഒരു പ്രായമായ വേഷമൊക്കെ കെട്ടി കിട്ടുന്നിട്ട് ആ ഒരു ചിരി ടെറർ എന്ന് വെച്ചാൽ വേറെ ലെവലിൽ ടെറർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ആ ഒരു ചിരിക്കകത്ത് ഭയങ്കരമായ എന്തോ നിഗൂഢതകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ചിരി, ആരെ കൊണ്ട് ചെയ്യാനും പറ്റൂല, ആര് ചെയ്താലും ഈ ഒരു ലെവലിലേക്ക് വരെയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഈ ബ്രഹ്മയുഗം എന്തോ 300 വർഷത്തിന് മുമ്പേ ഒരു എന്തോ ഒരു മനയിലെ ഗോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യണ ഒരു സിനിമയാണ് സത്യം പറഞ്ഞ ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ആ ഒരു ഗെറ്റപ്പ് ലുക്ക്, മന, തിയേറ്ററിൽ നിന്ന് നമ്മൾ മിക്കവാറും പേടിച്ചിറങ്ങി ഓടാതിരുന്നാൽ മതി. നമ്മുടെ അപരിചിതൻ എന്ന സിനിമയിൽ മമ്മൂക്കാനെ നമ്മൾ പ്രയതമായിട്ട് വരുന്ന കാണുന്നുണ്ട്. അതിൽ പേടിക്കാനും ഭയങ്കര സംഭവമൊന്നുമില്ല, പക്ഷെ അതിന്റെ ക്ലൈമാക്സ് തീപറിയ സംഭവം തന്നെയായിരുന്നു. അതുപോലെ ഒരു ഒരു ഇത് ഈ പടം ആയിരിക്കില്ല, വേറെ അന്യായ ഒരു സിനിമ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ആ അർജുൻ അശോകന്റെ ഒക്കെ ലുക്ക് എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടെ. പടം പാനിന്റെ റിലീസ് രീതിയിലൊക്കെ റിലീസ് ആകാൻ പോകണമെന്ന് തോന്നണം. അവന്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ അവന്റെ വിക്രം വേദര പ്രൊഡ്യൂസേഴ്സ് എന്നാണ് കാണിച്ചത്. എന്തായാലും പടം ഞാൻ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കട്ട വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ പോയ ലാലേട്ടന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യോടെ ഇനി എങ്കിലും ആകെ ഉള്ളത് ആ ബറോസ് ഉണ്ട്, അത് ബറോട്ട പോലാവുമെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് വാലിബൈ. വാലിബൈ വരവരെ പോസ്റ്ററൊക്കെ ഇവര് മനസ്സിൽ ഹോ അടിപൊളി പോസ്റ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഫീൽ ആവുന്നില്ല, കണ്ടിട്ട് വലിയൊരു ഇത് തോന്നണില്ല. നീ തിയേറ്ററിൽ കണ്ടാലേ അറിയാവുള്ളൂ എന്താണെന്ന്.